നമസ്കാരം. കിരൺ ബേദിയെ പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കി. രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. തമിഴ്നാട് മുൻ ബി ജെ പി പ്രസിഡന്റും തെലങ്കാന ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജനാണ് താൽക്കാലിക ചുമതല. പുതുച്ചേരിയിലെ നിർണായക പ്രതിസന്ധിക്കിടെയാണ് ഈ നീക്കം. വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പുതുച്ചേരി നീങ്ങുന്നതിനിടെയാണ് കിരൺ ബേദിയുടെ രാജി. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ അവശേഷിക്കെയാണ് കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ 4 കോൺഗ്രസ് എംഎൽഎമാരാണ് സ്ഥാനം രാജിവെച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട 30 പേരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 3 പേരും ഉൾപ്പെട്ടതാണ് പുതുച്ചേരി നിയമസഭ. ഭരണമുന്നണിക്ക് 18 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 14 അംഗങ്ങളായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. 3 ഡി എം കെ അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും പിന്തുണയോടെയായിരുന്നു നാരായണസ്വാമി സർക്കാരിന്റെ ഭരണം. എന്നാൽ 4 എം എൽ എമാർ രാജിവെച്ചതോടെ കോൺഗ്രസിന്റെ നിയമസഭയിലെ അംഗസംഖ്യ 10 ചുരുങ്ങി. ഇതോടെയാണ് നാരായണസ്വാമി സർക്കാർ ന്യൂനപക്ഷമായത്. എ നമശിവായം, ഇ തീപ്പായിന്താൻ എന്നിവർ ജനുവരി 25 എം എൽ എ സ്ഥാനങ്ങൾ രാജിവെച്ചത്. ആരോഗ്യമന്ത്രി മല്ലാടി കൃഷ്ണറാവു രാജിവെക്കുന്നതായി തിങ്കളാഴ്ച വൈകുന്നേരം ട്വിറ്ററിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് എം എൽ എമാരുടെ രാജിയോടെ പുതുച്ചേരി നിയമസഭയിലെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അംഗസംഖ്യ 14. സമീപ സംസ്ഥാനമായ തമിഴ്നാടിനൊപ്പം മെയ് മാസത്തിലായിരിക്കും പുതുച്ചേരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുതുച്ചേരിയിൽ എത്തുന്നുണ്ട്. രാഹുലിന്റെ വരവിന് തൊട്ടു മുൻപാണ് 4 എം എൽ എമാരുടെ രാജി എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പുതുച്ചേരിയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഇവിടം സന്ദർശിക്കുന്നത്.